ഒടുവിൽ കേരളത്തിൽ കോൺഗ്രസ് ചാവാനുള്ള കാരണമെന്ത് എന്നുള്ളത് അശോക് ചവാൻ കണ്ടെത്തിയിരിക്കുന്നു അമിത ആത്മവിശ്വാസം കാരണമാണ് കേരളത്തിൽ ഇത്ര വലിയ പരാജയം ഉണ്ടായത് എന്ന് അതിനെ അമിത ആത്മവിശ്വാസം എന്നല്ല വിളിക്കേണ്ടത് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ ജനങ്ങളിൽ നിന്ന് അകന്നുപോയതാണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണം അശോക് ചവാൻ ഒറ്റവാക്കിൽ അതിനെ അമിത ആത്മവിശ്വാസമായി കണക്കാക്കുന്നു അതായത് കേരളത്തിൽ പതിവ് പോലെ ഭരണം മാറി വരും എന്നുള്ള ആ അമിത ആത്മവിശ്വാസം പിന്നെ നമ്മൾ പറയുന്നതൊക്കെ ജനം വിശ്വസിച്ചു കൊള്ളും എന്നുള്ള ആ അമിത ആത്മവിശ്വാസം ബി ജെ പിയുടെ വോട്ട് കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്ക് ജയിക്കാം എന്ന ആ അമിത ആത്മവിശ്വാസം ആ അമിത ആത്മവിശ്വാസങ്ങളെല്ലാം ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും അകറ്റി നിർത്തിയ ഘടകങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ ജവാൻ കമ്മിറ്റിക്ക് ആത്മവിശ്വാസം അമിതമായി പോയി എന്നുള്ള കണ്ടെത്തൽ നടത്തുമ്പോൾ ആ അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകുന്നതിന് കാരണമായ ഘടകങ്ങളെക്കുറിച്ച് കൂടി വിശദമായി കണ്ടെത്തേണ്ടിയിരുന്നു അത് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ആ പൂർണ്ണമായ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ വന്നാൽ മാത്രമേ മനസ്സിലാകൂ എന്തായാലും അമിതാത്മവിശ്വാസമാണ് കാരണമെന്നുള്ള ഒറ്റ പോയിൻ്റിലാണ് ജവാൻ കമ്മിറ്റി നിൽക്കുന്നത് ആരെയും പേരെടുത്ത് വിമർശിക്കുന്നില്ല അത്രേ ആരെങ്കിലും പേരെടുത്ത് വിമർശിച്ചാൽ ചവാൻ വിവരമറിയും ഇപ്പോൾ തന്നെ ചവാൻ ഈ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ നൽകാൻ പോലും തയ്യാറാകാത്ത കെ പി സി സി പ്രസിഡൻ്റാണ് കേരളത്തിലുള്ളത് ഞാൻ സോണിയാഗാന്ധിക്ക് കൊടുത്ത റിപ്പോർട്ട് വേണമെങ്കിൽ എടുത്തു വെച്ച് വായിച്ചോ എന്നാണ് മറുപടി കൊടുത്തത് ഇനിയും കൊണ്ട് കാര്യം ചവാൻ ഇപ്പോൾ ഈ അമിത ആത്മവിശ്വാസത്തെക്കുറിച്ചൊക്കെ ഇവിടെ കുറേ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് കണ്ടെത്തിയെങ്കിൽ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഒരു പോസ് പോൾ സർവേയുടെ ഈ സ്വഭാവത്തിൽ എ എ സി സി നിയോഗിച്ച ഏജൻസികൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് കേരളത്തിൽ യു ഡി എഫ് തോറ്റുപോകുമെന്നുള്ളതാണ് അറുപത് സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ് അക്കാര്യം നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിക്കാണില്ല ആസാമിൻ്റെ കാര്യത്തിൽ പക്ഷേ അവർ വലിയ പ്രതീക്ഷയോടെ ഇരുന്നതാണ് അത് നഷ്ടപ്പെട്ടു പോയത് കോൺഗ്രസിനെ സ്വാഭാവികമായി വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ സംഭവിക്കൂ എന്നുള്ള വിവരം നേരത്തെ തന്നെ ഏജൻസികൾ നൽകിയിട്ടുള്ളതാണ് ഇവിടെ കുറേ നേതാക്കന്മാർ ഞങ്ങൾ തെക്കങ്ങ് തൂത്തുവാരി കളയുമെന്ന് പറഞ്ഞു തെക്ക് ഇപ്പോൾ കോൺഗ്രസ്സിനെ തൂത്തുവാരി കടലിലെറിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കൂടി നഷ്ടപ്പെടുന്നു തലസ്ഥാന ജില്ലയിൽ പോലും ആകെ ഒറ്റ സീറ്റിൽ മാത്രം ജയിക്കുന്ന ഗതികേടിലേക്ക് എത്തുന്നു തോറ്റതെല്ലാം വമ്പൻ കൂടി അപ്പോൾ ഇതൊക്കെ ഒരു ടൈറ്റ് ഫൈറ്റ് നടന്നാണ് ഞങ്ങൾ തോറ്റുപോയത് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതിലേക്ക് നയിച്ചത് അമിത ആത്മവിശ്വാസമല്ല അഹങ്കാരമാണ് ഒന്ന് രണ്ട് ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ജനം വിട്ടികളാണ് എന്ന് കരുതി ബി ജെ പി കാര് കൂട്ടത്തോടെ വന്ന് കുത്തിക്കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി എന്ന് ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കേണ്ട എന്ന് വെറുതെ അങ്ങോ കരുതി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് നടന്നാൽ മാത്രം ജയിച്ചു കളയാമെന്ന് കരുതി അതിനുള്ള ഉശിരൻ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് അശോക് ചവാൻ കമ്മിറ്റിക്ക് മുന്നിൽ ഈ വിവരങ്ങളൊക്കെ നൽകിയത് നമ്മുടെ രാഷ്ട്രീയകാര്യസമിതിയിലെയും കെ പി സി സി ഭാരവാഹിത്വത്തിലുള്ളവരുടെയും ഒക്കെ നിരയാണ് എന്നുള്ളതുകൊണ്ട് അതിൽ അത്ഭുതകരമായ വേറെ എന്തെങ്കിലും കണ്ടുപിടുത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ അതുകൊണ്ടാണല്ലോ അമിത ആത്മവിശ്വാസമാണ് കാരണം എന്ന് അതിന് അതിൻ്റെ ഒരു സിനോപ്സിസായി മുന്നോട്ട് വയ്ക്കാൻ അശോക് ചവാൻ തയ്യാറായതും അമിത ആത്മവിശ്വാസമല്ല സംഘടനാ ദൗർബല്യമാണ് എന്നും പാർട്ടി ജനങ്ങളിൽ നിന്നകന്നതാണ് വിഷയമെന്നും തിരിച്ചറിയാൻ ഈ പഠന റിപ്പോർട്ടിന് കഴിഞ്ഞില്ല എങ്കിൽ അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അപജയമെന്ന് നമുക്ക് പറയേണ്ടി വരും